ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിന് ചില പുരുഷന്മാർ ഒരു തയ്യാറെടുപ്പുമില്ല, ഇല്ലാതെ ഒരു രീതിയിലുള്ള ഫോർപ്ലേയും ഇല്ലാതെ ഒരു സംസാരമില്ലാതെ വെറും യോനിയിലേക്കുള്ള പ്രവേശനം മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ രീതിയിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു. വെർബൽ ഫോർപ്ലേ ആവശ്യമാണ്, അതുപോലെ തന്നെ നോൺ സെക്ഷൽ ടച്ച് ആവശ്യമാണ്, സെക്ഷൽ ടച്ച് ആവശ്യമാണ്. ഇതൊന്നും ചെയ്യാതെ പെനിട്രേറ്റീവ് സെക്സിലേക്ക് മാത്രം പോവുക എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. ഒരു സ്ത്രീയോട് തുറന്ന് സംസാരിക്കുക, ലൈംഗികമായി ഏത് രീതിയിൽ ബന്ധപ്പെടുമ്പോഴാണ്, ഏതെല്ലാം രൂപത്തിൽ ബന്ധപ്പെടുമ്പോഴാണ് തൻ്റെ ഇണയ്ക്ക് സംതൃപ്തി ലഭിക്കുന്നതെന്നും ഓർഗാസത്തിലേക്ക് പോകുന്നതെന്നും പുരുഷൻ ചോദിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് കിടപ്പറയിൽ പുരുഷന്മാർ കാട്ടിക്കൂട്ടുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ്, അഥവാ അവർക്ക് പറ്റുന്ന തെറ്റുകളെക്കുറിച്ചാണ്. ഓരോന്നോരോന്നായി നമുക്കതൊന്ന് പരിശോധിക്കാം. ആദ്യം, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കുക എന്ന ഒരവസ്ഥയാണ്. അതായത് വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ പുരുഷന് തൻ്റെ കഴിവുകളെക്കുറിച്ച്, അതായത് ലൈംഗികമായ കഴിവുകളെക്കുറിച്ച് ഭാര്യയോട് സംസാരിക്കുക. അത് ഇതിന് ഒരു ഉദാഹരണമുണ്ട്. ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ്. ആ വ്യക്തി താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഓരോ സ്ത്രീകളും അവർക്ക് ലഭിച്ച അനുഭൂതിയെക്കുറിച്ചും അവർ ഇദ്ദേഹത്തെ പ്രശംസിച്ചതിനെക്കുറിച്ചുമെല്ലാം തൻ്റെ ഭാര്യയോട് ആദ്യ രാത്രിയിൽ തന്നെ പറയുകയുണ്ടായി. അദ്ദേഹം വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്, ദുബായിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, അങ്ങനെ ഒട്ടനവധി സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത്രേ. ഇത് അവരെല്ലാം അദ്ദേഹത്തെ പ്രശംസിച്ച് നല്ല ലൈംഗിക വിധേയ, അതായത് ബന്ധത്തിലേർപ്പെടാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ്, അതായത് പ്രിൻ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് അല്ല, ഈ സർട്ടിഫിക്കറ്റ് ആദ്യ രാത്രിയിൽ തന്നെ ഭാര്യയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ ആന മണ്ടത്തരമാണ്. ഒരു കാരണവശാലും ഇത്തരം ഒരു അനുഭവമുണ്ടെങ്കിൽ പോലും അത് ഭാര്യയോട് ഈ രീതിയിൽ തുറന്നു പറയേണ്ട ഒരു കാര്യമല്ല. ഭാര്യയുടെ ലൈംഗിക വീഴ്ച, പോരായ്മകളെക്കുറിച്ച് അദ്ദേഹം തുടർച്ചയായി സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഇത് വിവാഹമോചനത്തിൽ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ഒരു രീതിയിലും ആ സ്ത്രീക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ അപമാനവും അപകർഷതാബോധവും സൃഷ്ടിക്കുക മാത്രമാണ്, മാത്രമല്ല ഭർത്താവിനോടൊരു രീതിയിലുള്ള പക ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലൈംഗികമായിട്ടൊരു താല്പര്യവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇനി രണ്ടാമതായി, ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിന് ചില പുരുഷന്മാർ ഒരു തയ്യാറെടുപ്പുമില്ല, ഇല്ലാതെ ഒരു രീതിയിലുള്ള ഫോർപ്ലേയും ഇല്ലാതെ ഒരു സംസാരമില്ലാതെ വെറും യോനിയിലേക്കുള്ള പ്രവേശനം മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ രീതിയിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അരോചകമാണ്. അവർക്കതുകൊണ്ട് വേദനയല്ലാതെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു രീതിയിലുള്ള രതിമൂർച്ചയോ അല്ലെങ്കിൽ അനുഭൂതിയോ അവർക്കുണ്ടാകുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നില്ല. ശരിക്കും ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ഫോർപ്ലേ ആവശ്യമാണ്. ഫോർപ്ലേക്ക് ശേഷമാണ് ശരിക്കും ലൈംഗിക ബന്ധത്തിലേക്ക് പോകാവുള്ളൂ. ഇനി ചില പുരുഷന്മാർ കാര്യമായി ഫോർപ്ലേ ഒക്കെ ചെയ്യും, അത് സെക്ഷുവൽ ഫോർപ്ലേ മാത്രമാണ്. സെക്ഷുവൽ ഫോർപ്ലേ എന്ന് പറയുമ്പോൾ സ്തനങ്ങളിലും യോനിയിലും ക്ലൈറ്റോറിസിലും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതിന് മുമ്പ് തന്നെ വേറെ രീതിയിലുള്ള, അതായത് നോൺ സെക്ഷുവൽ ഏരിയ, അതായത് തല, പിന്നെ കക്ഷങ്ങൾ, പിന്നെ പുക്കിളിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ, അതുപോലെ ശരീരത്തിൻ്റെ ഏത് ഭാഗവുമായ കൈവിരലുകൾ, പിന്നെ കാലിൻ്റെ വിരലുകൾ, ഈ രീതിയിലുള്ള ഒട്ടനവധി ഭാഗങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനാണ് ഒരു കണക്കിൽ പറഞ്ഞാൽ ആദ്യം പ്രസക്തി നൽകേണ്ടത്. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്, വെർബൽ ഫോർപ്ലേ. അതായത് അവരുമായിട്ട് സംസാരിക്കുക, ഭാര്യയുമായി സംസാരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ പറയുക. ചില വ്യക്തികളുണ്ട് രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഭാര്യയുമായിട്ട് ലഹള തുടങ്ങും, എന്തെങ്കിലും കാര്യത്തിന് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, അവസാനം രാത്രി 10 മണി കഴിഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടും. ഇങ്ങനെ ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ആവശ്യപ്പെടുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലുള്ള ലൈംഗിക ഉണർവും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് സത്യ. തുടക്കം മുതൽ വെർബൽ ഫോർപ്ലേ ആവശ്യമാണ്. അതായത് രാവിലെ പോകുന്നതിന് മുമ്പ് തന്നെ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക. പറ്റുമെങ്കിൽ ഒരു ചുംബനവും കൊടുത്ത് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടാനുള്ള
ആഗ്രഹം അല്ലെങ്കിൽ ഉണർവ് വളരെയധികം കൂടുതലായിരിക്കും. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നാം ഇപ്പോൾ മനസ്സിലാക്കിയത് വെർബൽ ഫോർ പ്ലേ ആവശ്യമാണ്, അതുപോലെ തന്നെ നോൺ സെക്ഷൽ ടച്ച് ആവശ്യമാണ്, സെക്ഷൽ ടച്ച് ആവശ്യമാണ്. ഇതൊന്നും ചെയ്യാതെ പെനിട്രേറ്റീവ് സെക്സിലേക്ക് മാത്രം പോവുക എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. ഇനി ലൈംഗികമായ കാര്യങ്ങളിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ടാവും, അവരുടേതായ ഓറിയൻറ്റേഷൻ ഉണ്ടാവും, അവരുടേതായ ചില പൊസിഷനുകൾ, അവർക്ക് സംതൃപ്തി ലഭിക്കുന്ന ചില പൊസിഷനുകൾ ഉണ്ടാവും. ഇതൊന്നും ചോദിച്ചറിയാതെ അവരോട് കാര്യങ്ങളൊന്നും തിരക്കാതെ തനിക്കിഷ്ടപ്പെട്ട രീതിയിൽ മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ചില പുരുഷന്മാരുണ്ട്. ഇത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തൻ്റെ ഇണയെ സംബന്ധിച്ചിടത്തോളം അരോചകമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീയോട് തുറന്ന് സംസാരിക്കുക, ലൈംഗികമായി ഏത് രീതിയിൽ ബന്ധപ്പെടുമ്പോഴാണ്, ഏതെല്ലാം രൂപത്തിൽ ബന്ധപ്പെടുമ്പോഴാണ് തൻ്റെ ഇണയ്ക്ക് സംതൃപ്തി ലഭിക്കുന്നതെന്നും ഓർഗാസത്തിലേക്ക് പോകുന്നതെന്നും പുരുഷൻ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ ചോദിച്ചറിയാതെ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അരോചകമായിരിക്കും. ഇനി ഓർഗാസം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർഗാസം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് കുറച്ചുകൂടി നന്നാക്കിയെടുക്കുവാൻ കഴിയുക, അതുപോലെ തന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇന്ന പൊസിഷൻ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഗുണം ചെയ്യുമായിരുന്നോ, അല്ലെങ്കിൽ ഫോർ പ്ലേയുടെ കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പുരുഷൻ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇനി ചില വ്യക്തികൾ ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ചില പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ നിന്നോ ലഭിക്കുന്ന 1, 2, 3 എന്ന രീതിയിൽ, അതായത് കാര്യങ്ങൾ അതേ രീതിയിൽ ആവർത്തിക്കുക. ഒരിക്കലും യൂട്യൂബിൽ കാണുന്നത്, പ്രത്യേകിച്ച് ഈ നീലചിത്രങ്ങളിലും മറ്റും കാണുന്നത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. 3-4 മണിക്കൂറൊക്കെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്യാമറ ടെക്നിക്ക് മാത്രമാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ചില പുരുഷന്മാർക്കൊരു ധാരണ ഉടലെടുക്കുന്നു, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി മുതൽ രാവിലെ വരെ ബന്ധപ്പെടാൻ കഴിയുമെന്ന്. ഒരിക്കലും കഴിയുന്ന കാര്യമല്ല അത്. അപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും നീലചിത്രങ്ങളിൽ ലഭിക്കുന്ന ഇത്തരം വിവരം കെട്ട അറിവുകൾ ഇവിടെ പ്രാവർത്തികമാക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് വേണ്ട ഒരു കാര്യം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു രീതികളുണ്ട്. അത് മറ്റൊരിടത്തു നിന്ന് അതേ രീതിയിൽ പകർത്തുക അല്ല വേണ്ടത്. ഇതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഇതുപോലെ തന്നെ ലഭിക്കുന്ന ഒരറിവാണ് സ്ത്രീ സ്കലനം എന്നുള്ളത്. അതായത് സാധാരണഗതിയിൽ സ്ത്രീ സ്കലനം എല്ലാ സ്ത്രീകളിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്കലനം ഉണ്ടാകുന്നത് സ്ത്രീയുടെ മൂത്രക്കുഴലിൽ നിന്നാണ്. അതായത് രതിമൂർച്ച പരിപൂർണമായി ലഭിക്കുന്ന അവസ്ഥയിൽ ചില സ്ത്രീകളുടെ മൂത്രക്കുഴലിൽ നിന്ന് ഒരു തരത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ദ്രാവകം പുറത്തേക്ക് വരികയാണെങ്കിൽ അത് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, ചിലപ്പോൾ പുരുഷനും അത് കാണുവാൻ കഴിയും. എന്നിരുന്നാലും ഈ സ്കലനം എല്ലാ സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ചിലർക്ക് ഓർഗാസം മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് നിനക്ക് സ്കലനമുണ്ടായില്ലല്ലോ, നിനക്കെന്തോ തകരാറുണ്ട് എന്ന രീതിയിൽ സ്ത്രീയോട് ഒരിക്കലും സംസാരിക്കരുത്. അവർക്ക് അത് അപകർഷതാബോധമുണ്ടാക്കും. ഇനി നല്ല രീതിയിൽ ഓർഗാസം ലഭിച്ചു കഴിഞ്ഞാൽ അവരോട് ഓർഗാസത്തെക്കുറിച്ചും ലൈംഗിക ബന്ധത്തെക്കുറിച്ചും സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നത്, അതായത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ലൈംഗിക ബന്ധം വരെ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് തെറ്റാണ്. ഒരു വിലയിരുത്തൽ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകുന്നതിന് വളരെയധികം ഉപകാരപ്പെടാറുണ്ട്. ലൈംഗിക ബന്ധത്തിന് ശേഷം ഭാര്യയെ പ്രശംസിക്കേണ്ടത്, നല്ല ലൈംഗിക ബന്ധമാണ് ലഭിച്ചതെങ്കിൽ അത് പ്രശംസിക്കേണ്ട ഒരു ബാധ്യത കൂടി പുരുഷനുണ്ട്. ചിലപ്പോൾ ഈ രീതിയിലുള്ള പ്രശംസ വീണ്ടുമുള്ള ലൈംഗിക ബന്ധത്തിന് നല്ല രീതിയിൽ ഉണർവുണ്ടാക്കുവാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു കാരണവശാലും ലൈംഗിക കാര്യങ്ങളിലല്ല മറ്റൊരു കാര്യങ്ങളിലും ഭാര്യയെ ഇകഴ്ത്തിക്കൊണ്ടും ആ സ്ത്രീയെ പുകഴ്ത്തിക്കൊണ്ടും സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് കിടപ്പറയിലാണെങ്കിൽ പറയുക വേണ്ട, കിടപ്പറയിൽ വെച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീയിൽ ലൈംഗികത ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ക്ലൈറ്റോറിസ്, സ്തനങ്ങൾ, അതുപോലെ തന്നെ യോനിയുടെ ഉൾഭാഗം, ഇതെല്ലാം
വേണ്ട രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ആ രീതിയിൽ അവർക്ക് ഓർഗാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ, അങ്ങനെ രതിമൂർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുന്നതും വളരെ നല്ലതാണ്. അത് ബോണ്ടിങ് ഉണ്ടാക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരേ പൊസിഷനിൽ തന്നെ ബന്ധപ്പെടുന്ന പുരുഷന്മാരുണ്ട്. അതായത് മിഷണറി പൊസിഷനാണെങ്കിൽ അതിൽ മാത്രം അങ്ങനെ മാത്രം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അരോചകമായി മാറും. ലൈംഗികമായിട്ട് അവർക്ക് രതിമൂർച്ച ലഭിക്കുന്നതിന് തടസ്സം വരും, അതുപോലെ തന്നെ ഉണർവുണ്ടാകുന്നതിന് തടസ്സം വരും. ഈ അവസ്ഥയിൽ പൊസിഷനുകൾ മാറ്റുകയും ലൈംഗികമായിട്ട് 64 68 പൊസിഷനുണ്ട്, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി ഓരോ ആഴ്ചയിൽ 1-2 അല്ലെങ്കിൽ 2-3 പൊസിഷനുകൾ മാറ്റി മാറ്റി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ഒരു ആവർത്തനം, അതായത് ഇന്നലത്തെ അതേ രീതിയിൽ തന്നെ ഇന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, പൊസിഷൻ മാത്രമല്ല മറ്റു കാര്യങ്ങൾ, തനി ആവർത്തനം ആരംഭിക്കുക തുടങ്ങുകയാണെങ്കിൽ അതും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അരോചകമായിരിക്കും. ഇനി നീലചിത്രങ്ങൾ കണ്ടുകൊണ്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ, തുടക്കത്തിൽ അത് വളരെയധികം ആനന്ദകരമായിട്ടും മറ്റും തോന്നാമെങ്കിൽ കൂടി ചിലപ്പോൾ ആ രീതിയിലുള്ള നീലചിത്രങ്ങൾ കണ്ടുകൊണ്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാലക്രമേണ രണ്ട് കൂട്ടരിലും ലൈംഗികമായിട്ടുള്ള ശേഷി ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്, ലൈംഗികമായിട്ടുള്ള താല്പര്യം ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് കിടപ്പറയിൽ നീലചിത്രങ്ങൾ കാണുന്നത് ഉചിതമല്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഇനി ചില സന്ദർഭങ്ങളിൽ പുരുഷന് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവുണ്ടാകാറുണ്ട്, അതായത് ചിലപ്പോൾ ചെറുപ്പക്കാരിൽ പോലും അത് കണ്ടുവരുന്നുണ്ട്, പ്രായമായവരിൽ പറയുകയും വേണ്ട. അങ്ങനെ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് കാണുകയാണെങ്കിൽ, അതായത് ശീഘ്രസ്ഖലനമോ അല്ലെങ്കിൽ ലൈംഗികമായി അതായത് ലിംഗം ഉദ്ധരിക്കാത്ത അവസ്ഥയോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ചികിത്സ ചെയ്യുവാൻ തയ്യാറാകണം. അങ്ങനെ ചികിത്സ ചെയ്യാതെ വീണ്ടും ഭാര്യയെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് മാത്രമല്ല ഇത് ഒരു കലഹത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി പുരുഷനെ സംബന്ധിച്ചിടത്തോളം കണക്കിലെടുക്കാത്ത ഒരു കാര്യമാണ് ആഫ്റ്റർ പ്ലേ. പുരുഷന് ആഫ്റ്റർ പ്ലേയുടെ ആവശ്യം സാധാരണഗതിയിലില്ല. തനിക്ക് രതിമൂർച്ച ലഭിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ശുക്ലവിസർജനത്തോടുകൂടി അവരുടെ ലൈംഗികത അവസാനിക്കുന്നു. എന്നാൽ സ്ത്രീയുടെ ലൈംഗികത അങ്ങനെ അവസാനിക്കുന്നില്ല, അവർക്ക് ആഫ്റ്റർ പ്ലേ ആവശ്യമാണ്. അതായത് അവർക്ക് ഓർഗാസം ലഭിച്ചതിന് ശേഷം അവർക്ക് അവരുടെ സ്ഥാനങ്ങളിലും മറ്റ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ചെറുതായി തലോടി കൊടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആ രതിമൂർച്ചയുടെ ഒരു ഭാഗം തന്നെയായി, തുടർന്നുള്ള ഒരു ഭാഗം തന്നെയായി കണക്കിലെടുക്കുവാൻ കഴിയും. ഇതിന് ആഫ്റ്റർ പ്ലേ എന്നാണ് പറയുന്നത്. ഫോർ പ്ലേ എന്ന് പറയുന്നത് നമ്മൾ ലൈംഗിക ബന്ധത്തിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആഫ്റ്റർ പ്ലേ എന്നാൽ ലൈംഗിക ബന്ധം കഴിഞ്ഞതിന് ശേഷം പുരുഷൻ സ്ത്രീക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് ആഫ്റ്റർ പ്ലേ. ഈ ആഫ്റ്റർ പ്ലേ ചെയ്യുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം നല്ല ബോണ്ടിങ് ഉണ്ടാകാറുണ്ട്. ചുരുക്കത്തിൽ സ്ത്രീയുടെ ലൈംഗികതയും പുരുഷൻ്റെ ലൈംഗികതയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സ്ത്രീയുടെ ലൈംഗികതയ്ക്ക് ഉതകുന്ന രീതിയിൽ പുരുഷൻ ലൈംഗികമായി ബന്ധപ്പെടുകയും അവരെ ഇൻസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുകയുമാണ് വേണ്ടത്. സാധാരണഗതിയിൽ തനിക്ക് എല്ലാം അറിയാം, ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അറിയാമെന്നുള്ള ഒരു ധിക്കാരത്തോടെ നീ അവിടെ കിടന്നാൽ മതി, ഞാനങ്ങ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊള്ളാം എന്നുള്ള രീതിയിൽ ചില പുരുഷന്മാർ സ്ത്രീകളെ സമീപിക്കാറുണ്ട്. ഇത്തരം കുടുംബങ്ങളിൽ അവസാനം കലഹം മാത്രമാണ് ബാക്കിയുണ്ടാകുക. സ്ത്രീയെ അറിഞ്ഞ്, അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ്, അവരുടെ രതിമൂർച്ച എപ്പോഴാണ് ഉണ്ടാകുന്നത്, അവർക്കതിനു വേണ്ടി ഏത് രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രതിമൂർച്ചയിലേക്ക് അടുക്കുന്ന സന്ദർഭങ്ങളിൽ അവരുടെ ഫോഴ്സും സ്പീഡും കുറയുന്നതായി കാണാം. ഇതും ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ വരികയാണെങ്കിൽ അതിനും ചികിത്സ നൽകേണ്ടതുണ്ട്. ആ അവസ്ഥ അത്തരം അവസ്ഥകളിൽ സ്ത്രീകൾക്ക് രതിമൂർച്ചയിലേക്ക് എത്താറായി, എന്നാൽ രതിമൂർച്ച ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അരോചകമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. കമ്മ്യൂണിക്കേഷനോടുകൂടി മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഒരു ഫോർ പ്ലേ എന്ന് പറയുന്നത് ആരംഭിക്കേണ്ടത് ആദ്യം വെർബൽ ഫോർ പ്ലേയിലാണ്. അത് രാവിലെ ആരംഭിച്ചാൽ തന്നെ വളരെ നല്ലതാണ്. വൈകുന്നേരമാകുമ്പോഴത്തേക്കും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ വെർബൽ ഫോർ പ്ലേ വഴിക്ക് നല്ല രീതിയിൽ അവർക്ക് ഉണർവ് ഉണ്ടാക്കുവാൻ കഴിയും. പിന്നീടാണ് ഫോർ പ്ലേയിലേക്ക് പോകേണ്ടത്. സ്ത്രീയെ അപമാനിക്കാതിരിക്കുക, തനിക്കെല്ലാം അറിയാമെന്നുള്ള തെറ്റിദ്ധാരണയിൽ പോകാതിരിക്കുക, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ നിന്നും നീലചിത്രങ്ങളിൽ നിന്നും കാണുന്ന ചില കാര്യങ്ങൾ
ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച് ആ രീതിയിൽ ഭാര്യയിൽ നിന്നും ലൈംഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണമെന്ന് ശഠിക്കാതിരിക്കുക, ഇതൊക്കെയാണ് പുരുഷൻ ചെയ്യേണ്ടത്. മാത്രമല്ല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ അവൻ്റെ സ്ത്രീയുടെ ലൈംഗിക കാര്യങ്ങളിൽ ശരിയായ അറിവുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അത് രോഗമാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ, ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ ഞങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ്. ISRM എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അയക്കുക, വാട്സപ്പ് വഴി അയക്കുക. ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയക്കുന്നതാണ്. സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും ISRM ചികിത്സ നൽകുന്നുണ്ട്. അത്തരം ചികിത്സ ആവശ്യമുള്ളവർക്കും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.